Hello friends, ellarkum channel like swagatham. Innu valare healthy aayittu recipe aanu kaanikkan ponnathu palak aalune sabzi aanu. Appa recipe ki kadakkanu munpu channel ne subscribe cheyittillengil subscribe cheyanum video ne like share cheyanum marakkarathu. Appa aadyam thanne pan like oru 4 to 5 tablespoon enna cherthu kodukkunde sunflower oil aanu to ubayikkane. Appa adonu choodaya shesham adilekku 1 teaspoon jeeragam onnu cherthu moopichedukkunde. Jeeragam mootha shesham oru 8 to 10 alli veluthulliyude onnu cherthu ilakki kodukka. Ennittu adilekku njan oru ulli cherthayi nurukkide cherthu kodukkunde. Oru cheriya ulli aattu eduthathu. Ennittu rendu pachamulagu cherthayi nurukkidum koodi cherthittu ellam nannayi mix cheyidukkana. ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയ ശേഷം വേണം നമ്മൾ അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ദ ഉള്ളി ലൈറ്റ് ബ്രൗൺ കളർ ആയിന്റെ ട്രോ. അപ്പോൾ ഞാൻ ദ ഒരു ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി എടുത്ത ശേഷം നമ്മൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാനാണ് ഉരുളക്കിഴങ്ങ് നന്നായി ആവാൻ വേണ്ടിയിട്ട് ഒരു 3 ടു 5 മിനിറ്റ്സ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കണം. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പഞ്ചുമതി ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് ഹാഫ് കുക്കായി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഹാഫ് കുക്കായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു തക്കാളി വലുതായി നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് അതൊന്ന് വീണ്ടും അടിച്ചു വെച്ച് വേവിക്കണം. ആ സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് 90% കുക്കായി കിട്ടും. ആ തക്കാളി സോഫ്റ്റ് ആവുന്ന വരെ നമ്മളിതിങ്ങനെ അടിച്ചു വെച്ച് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇതാ തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും 90% കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 10% നമ്മൾ പാലക്കൊക്കെ ചേർക്കുമ്പോൾ അത് കുക്കായി കിട്ടിക്കൊള്ളും. ഈ സമയത്ത് മസാലാസ് ചേർക്കാം. ബേസിക് മസാലാസാണ്. 1/2 teaspoon മഞ്ഞപ്പൊടി, 1 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. അവർ റോ സ്മെൽ പോണ വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നന്നായി നമ്മളൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാലക് ചേർത്ത് കൊടുക്കാം. 1 bunch പാലക്കാണ് എടുത്തത്. കഴുകി വൃത്തിയാക്കി ചെറുതായി നുറുക്കിയത് ാണത്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ അടിച്ചു വെച്ച് വേവിക്കണം. നിങ്ങൾക്ക് ആവശ്യം തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം നമുക്ക് സ്പ്രിങ്കിൾ ചെയ്യാമെന്ന് മാത്രം. പക്ഷേ ഞാൻ ഇവിടെ ഒന്നും ചേർക്കണില്ല. അത് ഡയറക്റ്റായി അടിച്ചു വെച്ച് വേവിക്കുകയാണ്. പാലക്കൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമ്മളത് അടിച്ചു വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടു, നമ്മുടെ പാലക് പെർഫെക്റ്റ്ലി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. പാലക്കിൽ തന്നെ അത്യാവശ്യം വാട്ടർ കണ്ടൻറ് ഉണ്ടാവും അത് കുക്കായി കിട്ടാൻ വേണ്ടി. പിന്നെ എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് ഡ്രൈ ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് ഒരു റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ് പാലക് ആലുവിൻ്റെ സബ്സി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.